അപ്പൊ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അങ്ങനെ കുഴി ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം, വേണ്ടത് ശർക്കര പാനിയാണ്. അപ്പൊ ഞാൻ ഇവിടെ ഞങ്ങളുടെ ഈ കൊച്ചു ലോകത്തിലേക്ക് നിങ്ങൾക്കും സ്വാഗതം. എന്റെ പേര് ലജിത. ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ചെറിയ വിഭവങ്ങളുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. അപ്പോ നമുക്ക് നമ്മുടെ ലോകത്തിലേക്ക് പോയാലോ. ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നതേ നമുക്കൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ നല്ല ഹെൽത്തിയും അതുപോലെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അതിന് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പത്തിൻ്റെ പൊടിയാണ്. അപ്പത്തിനും പാലപ്പത്തിനും എടുക്കുന്ന പൊടിയില്ലേ, അതാണ് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് തിളച്ച അതേപടി ഉള്ള വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് കുറേശ്ശേ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഒന്ന് ഇളക്കി ഇളക്കി ഒരു ഒരു പരുവ ഇടിയപ്പത്തിനൊക്കെ പരുവം ആകുന്നിടം വരെ ഒന്ന് കുഴച്ച് കൊടുക്കുക. അപ്പം കുറേശ്ശെ വെള്ളം ഒഴിക്കണം. ആദ്യമേ ഒരുപാട് വെള്ളം അങ്ങ് ഒഴിച്ച് പോകരുത്. എന്നിട്ട് ഇതുപോലെ നല്ല ടൈറ്റാക്കി തന്നെ ഒത്തിരി അങ്ങോട്ട് ലൂസായി പോകാം. അതുകൊണ്ട് ഇതുപോലെ ഒരു മയത്തിന് നമുക്ക് ഇടിയപ്പത്തിൻ്റെയൊക്കെ പോലെ കുഴച്ച് എടുക്കുക. എന്നിട്ട് ഇതിപ്പോൾ ഞാൻ രണ്ടായിട്ട് എടുക്കുകയാണ് കേട്ടോ. രണ്ട് ഭാഗമായിട്ട് അതിനെ വേർതിരിച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൽ കളറ് ആഡ് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ ഇത് ജസ്റ്റ് ഒരു ഒരു കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഈ കളർ ഇപ്പോൾ ഒന്നിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് റെഡ് കളറാണ്. അത് ഒത്തിരി ഒഴിച്ചു കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഒരു ഒരു റോസ് നിറത്തിലേക്കാണ് അത് വന്നിരിക്കുന്നത്. ഇനി മറ്റേ ഭാഗം എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഗ്രീൻ കളറാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതും കൂടെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. ഇപ്പോൾ രണ്ടും നല്ലപോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒത്തിരി ലൂസ് ഒന്നായി പോകരുത് കേട്ടോ. നമ്മൾ ഉണ്ടയൊക്കെ പുഴുങ്ങണ ആ ഒരു പരുവത്തിന് മതി. ഇനി ഇതിനെ ചെറിയ ചെറിയ ബോളുകളാക്കി എടുത്തിട്ട് അത് ഒന്ന് ഒന്ന് ഉരുട്ടി എടുത്തതിന് ശേഷം ചെറുതായിട്ട് ഒന്ന് നടുക്ക് ഒരു ഹോളിട്ട് ഒന്ന് എടുക്കണം കേട്ടോ. നമ്മുടെ ഈ ഐസ്ക്രീമിൻ്റെയൊക്കെ കോണില്ലേ, അതേ പരുവത്തിന് ഇതുപോലെ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ കുഴി ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം, ഇതിൻ്റെ അകത്ത് ചെറിയ തുളകളൊന്നും പാടില്ല കേട്ടോ. അങ്ങനെ ഇനി ഞാൻ ബാക്കിയെല്ലാം ഒന്ന് ശരിയാക്കി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ആ ഒരു രീതിക്ക് കോണാക്കിയിട്ട് ഞാൻ എല്ലാം ശരിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഫുള്ള് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ശർക്കര പാനിയാണ്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ശർക്കര പാനിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് ഏലക്ക ആക്കി ഇട്ടിട്ടാണ് പാനിയാക്കി എടുത്തിരിക്കുന്നത്. ഇനി ഇതേ ഇത് എടുത്തിട്ട് ഇതിനകത്തേക്ക് കുറച്ച് നമുക്ക് കുറച്ച് മാത്രം വളരെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. നിറയെ ഒഴിച്ചു കൊടുക്കരുത്. ഇതുപോലെ വളരെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ മേളുവശം ഒന്ന് കൂട്ടി യോജിപ്പിക്കണം കേട്ടോ. അപ്പോൾ അങ്ങ് നിറഞ്ഞൊഴുകി പോകരുത്. അതാണ് കുറച്ച് ഒഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞത്. അതുപോലെ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ശർക്കരപ്പാനി ഒഴിച്ചിട്ട് ഒത്തിരി നേരം വെളിയിൽ വെച്ചേക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ആവി കയറ്റാനുള്ള പാത്രമൊക്കെ റെഡിയാക്കി വെച്ച് കുറച്ച് ഒന്ന് ആവി കയറുന്ന ആ ഒരു പരുവത്തിന് വേണം നമുക്ക് ഇത് വെച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുടെ ഞാൻ ചെയ്ത് വെക്കട്ടെ. ഇനി നമുക്ക് 20 മിനിറ്റിന് ശേഷം ഇതാ തുറന്ന് നോക്കുമ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ആവിയൊക്കെ കയറി നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളും ഇത് തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ട പലഹാരം തന്നെയാണ് കേട്ടോ. വളരെ സിമ്പിളല്ലേ, ഞാനിപ്പോൾ കാണിച്ചുള്ള കളർ കയറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പലഹാരമാണ്. എന്താണെങ്കിലും ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞ എടുത്തൊന്ന് കട്ട് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അതിനുള്ളിൽ ഒന്ന് കാണാമല്ലോ, ഇതാ കണ്ടില്ലേ, അതിനുള്ളിൽ ആ ശർക്കരപ്പാനിയൊക്കെ അതേപോലെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. ഇതിങ്ങനെ കഴിച്ചു കഴിയുമ്പോൾ വായ്ക്കുള്ളിലേക്ക് ഈ ശർക്കരപ്പാനി ഇങ്ങനെ ഒഴുകിയിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സംഭവം സിമ്പിളാണ്, എന്നാലും ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി.